Hi friends, assalamu alaikum. Welcome back to my channel. In the end, matter pudhiya video ilekku ellavarkkum swagatham. Appo njan innu pinne nalla oru adipuli curry undakkan ponu to. Appo idu endha paraya idu njan eppozhum vekkanam nalla eppozhum kittuna sadhanam nalla njan idu pinne pachakari kadaykku pombo idu pinne pachakari vaangan pombo eppozhum ingane kaanalilla appo pinne kanju sam kandappo njan vaangi enna ingane chey curry cheythokkala nalla appo idana sambhavam merakka ellarkkum ariyikara merakka endha nalladu ഇനിയിപ്പോൾ ചില ചില സ്ഥലങ്ങളിൽ ഇതിന് പല പല പേരുകളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്യാൻ പോണത് വിറകടുപ്പിലാണ് കേട്ടോ അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടായി വരുമ്പോൾ ഞാനതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഇനി വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ ചെറിയ ഉള്ളി എന്താ പറയുക ചെറുതാക്കി അരിഞ്ഞിട്ട് അത് കിട്ടെടുത്തും കണ്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കണില്ല ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണില്ല ഞാൻ പകരം വലിയ ഉള്ളി ഇതിൻ്റെ കൂടെ ഇട്ട് കണ്ട് ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് അങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ ഒരു വലിയുള്ളി പിന്നെ ഒരു മീഡിയം സൈസുള്ള വലിയുള്ളി ഞാൻ നന്നാക്കി ചെറുതാക്കി അരിഞ്ഞതാണ് പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു നാല് പച്ചമുളകും കൂടിയും കൂട്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നന്നാക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതുപോലെ തന്നെ നന്നായി ഇളക്കി യോജിച്ച് ഇങ്ങനെ ഒരു പകുതി വാടിയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ഒരു മൂന്ന് തക്കാളി ഒരു മൂന്ന് വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിൽക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു നാലെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ മൂന്നെണ്ണമാണ് ഇട്ടിട്ടുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ നിൽക്കട്ടെ അതിന് ശേഷം ഞാൻ പിന്നെ ചൗ ചൗ ഞാൻ നന്നായി കഴുകി വൃത്തി അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാകത്തെ സൈസിൽ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കറി വെക്കാൻ മാത്രമൊന്നുമില്ല കേട്ടോ ഉപയോഗിക്കുക പിന്നെ ഉപ്പേരി വെക്കുക പിന്നെ അതുപോലെ തന്നെ അരിഞ്ഞിട്ട് പിന്നെ സുർക്കിലിട്ടക്കൂല അങ്ങനെ ചെയ്യുക അച്ചാറിടുക അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഏതായാലും ഒരു ദിവസം ചെയ്ത് നോക്കണം എന്നുണ്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി പരീക്ഷിച്ച് നോക്കണമല്ലോ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കരിയാപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായ കരിയാപ്പിൻ്റെ ഇലയാണ് അപ്പോൾ അതിമൊന്നൊരു രണ്ടില്ലി എടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിലൊക്കെ നമ്മളെ വീട്ടിൽ പിന്നെ ഉണ്ടാക്കി വന്ന് ഇടുന്നതാണ് കേട്ടോ ടേസ്റ്റ് ആ ഒരു സ്മെല്ലും ഇതൊക്കെ കിട്ടുക അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളത് പിന്നെ എന്താ പറയുക ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഈ പിന്നെ രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് തന്നെ അത് പറിച്ചിട്ടുണ്ടാകും പിന്നെ അത് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും കൈമ കൂടെ പിന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് നമ്മളെ നാട്ടിൽ അങ്ങനെ എത്തുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടെടുത്തതിന് ശേഷം ഞാൻ പിന്നെ ചവച്ചവിടെ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ ചൈ ചവച്ചവ വെച്ചിട്ട് വെറും കറി മാത്രമൊന്നുമല്ല കേട്ടോ അവക്ക് അതുപോലെ തന്നെ ഇതുണ്ടല്ലോ ഉപ്പേരി തേങ്ങയൊക്കെ പിന്നെ അരച്ചിട്ട് തേങ്ങയും ചെറിയുള്ളിയൊക്കെ കുത്തിച്ചടച്ചിട്ടിട്ടുള്ള അങ്ങനെ ചെയ്യുക പിന്നെ അതല്ലാതെ തന്നെ വെറുതെ കടുകത്തും കടുകും പച്ചമുളകും ഇട്ടിട്ട് വെറുതെ വറ്റിച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്താലും ഇത് രസമാണ് കേട്ടോ ഇനി അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പച്ചമുളക് ഇതിൽ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരു പിന്നെ അരയും കാട്ടിലും കുറച്ച് കൊടുത്താൽ മുക്കാലിട്ടില്ലാൻ അങ്ങനെ പിന്നെ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ് അതൊരു ഒന്നര ടീസ്പൂണ് ഒന്നര ഒന്നേ മുക്കാലോളം ഇട്ട് കൊടുക്കുക അത് കൂടുതലാവരുത് പിന്നെ ഈ ചട്ടി നിറച്ചൊന്നുമില്ലല്ലോ കുറച്ച് കറി വെക്കണുള്ളൂ പിന്നെ ഞാൻ അടുപ്പിൽ തീയുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടുപ്പിൽ വെച്ചത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ മറ്റേ കുക്കറിലാണ് ഉണ്ടാക്കുക ഇങ്ങനത്തെ കറികളൊക്കെ പെട്ടെന്ന് ഇന്നിപ്പോൾ അടുപ്പിൽ തീയുണ്ടായപ്പോൾ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെച്ച് നോക്കുമ്പോഴോ പിന്നെ ഭയങ്കര വെയിൽ എന്താ വെച്ചാൽ ചോറ് വന്നതിന് ശേഷമാണ് ഞാനിത് വെച്ചത് അപ്പം അവിടുന്ന് ആ ഒരു അടുപ്പിൻ്റെ ഭാഗത്ത് കുറച്ച് ചുമര് മാത്രമേ പൊക്കിയിട്ടുള്ളൂ കുറച്ച് മേലെ ഭാഗം പൊക്കിങ്ങാണ്ട് ഇനിയും പടുക്കാനുണ്ട് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ വെയിൽ വന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഒരു പിന്നെ എന്താ പറയുക ഒരു ആ നിൽക്കുന്ന സ്പേസിൻ്റെ മേലെ പിന്നെ ഒരു പലകയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു തുണിയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഞാൻ അവിടുന്ന് ബാക്കി ഭാഗങ്ങളൊക്കെ എടുത്തത് കേട്ടോ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി കഴിഞ്ഞാൽ പിന്നെ ഈ അടുക്കളയിൽ നിൽക്കാനേ പറ്റൂല കേട്ടോ ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പണിയൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കുറച്ച് കഴിയട്ടെ ഇൻഷാല്ല അപ്പം എന്താ പറയുക ഞാൻ ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്
ഇത് അടച്ച് വെച്ചങ്ങാണ്ട് ഒന്ന് ഉപയോഗിച്ചെടുക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത് തേങ്ങ കരച്ചങ്ങാണ്ടാണല്ലോ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് പിന്നെ ഒരു അരമുറി തേങ്ങയും പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകം. ജീരകം തോനൊന്നും ഇടരുത്, അപ്പോൾ ചോയ വരും, എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ നമ്മളാദ്യം വെച്ച ചൗച്ചോ വെന്തുക്കണം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ എടുത്തു നോക്കിയിട്ട് ഒന്ന് തൊട്ടോക്കട്ടെ എന്താ മട്ടെന്നുള്ളത്. ഒന്നും കൂടി ആവണം വന്നിരിക്കണ്, എന്നാലും ഒന്നും കൂടി ആയാൽ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റങ്ങനെ നമ്മളിങ്ങനെ ഇടുമ്പോൾ അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഞാൻ തിളപ്പിച്ചെടുത്ത് കണ്ട് ഞാൻ പിന്നെ അടപ്പൊക്കെ തുറന്ന് അപ്പോൾ അത്യാവശ്യം വന്നിരിക്കണ്. പിന്നെ ഞാൻ ഈ അരപ്പ് അരത്തേങ്ങ കരച്ച ആ അരപ്പ് ഞാൻ അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി വെള്ളമാക്കി കണ്ട് ആ മിക്സിയൊക്കെ ഒന്ന് ചുരറ്റി കണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിൽ വെള്ളം ഒഴിക്കണം എങ്ങനെയാ വെച്ചാൽ നമുക്ക് ചാറ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചിലവര് ഇത് ചാറ് കുറുകാൻ വേണ്ടിയിട്ട് ഈ തേങ്ങ കരച്ചെടുക്കുമ്പോൾ പിന്നെ കസ്കസ് ഉണ്ടല്ലോ വെള്ള കസ്കസ് ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യണം, അത് ഇതിൻ്റെ കൂടെ അരച്ചങ്ങാണ്ട് ചേർക്കും, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ചങ്ങാണ്ട് ചേർക്കും കുറുകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ കുറുന്നനായിട്ടുള്ള കറി വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ എന്നാൽ തന്നെ ഇത് അത്യാവശ്യം തേങ്ങ അരച്ചതുകൊണ്ട് കുറുന്നനായിട്ട് വരും. അപ്പോൾ ഇനി തേങ്ങ അരച്ചങ്ങാണ്ട് ഒന്ന് പിന്നെ ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ മതി, അത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ പണി, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ചാനൽ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.